വലിപ്പക്കുറവുകൊണ്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പശുവാണ് കേരളത്തിൻ്റെ തനദിനമായ വെച്ചൂർ പശു. പാലിൻ്റെ ഔഷധ ഗുണവും ശാരീരികമായ പ്രത്യേകതകളുമാണ് മറ്റു പശുക്കളിൽ നിന്ന് വെച്ചൂർ പശുവിനെ വ്യത്യസ്തമാക്കുന്നത്. മണ്ണിലെടുത്തത് വെച്ചൂർ പശുവിനെ കുറിച്ചാണ്. വലിപ്പക്കുറവിന്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കുള്ളൻ പശുവാണ് വെച്ചൂർ. കോട്ടയം ജില്ലയിലെ വെച്ചൂരിനും സമീപത്തുള്ള പശുവായതുകൊണ്ടാണ് ഇവയ്ക്ക് വെച്ചൂർ പശുവെന്ന പേര് കിട്ടിയത്. കേരളത്തിന്റെ സ്വന്തം പശുവായ വെച്ചൂർ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുക്കളാണ്. ഇടക്കാലത്ത് വംശനാശ ഭീഷണി നേരിട്ട വെച്ചൂർ പശു ഇപ്പോൾ സംരക്ഷിത ജീവികളുടെ പട്ടികയിലാണ്. 90s തുടക്കത്തിലാണ് വംശനാശം സംഭവിച്ചുവെന്ന് കരുതിയ വെച്ചൂർ പശുക്കളെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയത്. കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടന്ന അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ പലയിടങ്ങളിലായി നാമമാത്രമായ എണ്ണം വെച്ചൂർ പശുക്കളെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന വെറ്റിനറി കോളേജും വെറ്റിനറി ഫാമും വെച്ചൂർ പശുവിനെ സംരക്ഷിക്കാനും എണ്ണം വർദ്ധിപ്പിക്കാനും വെച്ചൂർ പശുഫാം തുടങ്ങുകയും ചെയ്തു. വെറ്റിനറി കോളേജിലെ അധ്യാപകരായ ഡോക്ടർ ശോശാമ ഇപ്പിൻ്റെയും അനിൽ സക്കറിയുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സഹായത്തോടെ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഭൂമുഖത്ത് നിന്നും ഇല്ലാതായി എന്ന് കരുതിയ വെച്ചൂർ പശുവിനെ കണ്ടെത്താനും സംരക്ഷിക്കാനും കഴിഞ്ഞത്. ഇന്ത്യയിൽ ഇന്ന് 30s കന്നുകാലി ജനുസുകളെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ കേരളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏക ജനുസാണ് വെച്ചൂർ പശുക്കൾ. 90s ആദ്യ കാലഘട്ടത്തിൽ ഈ പശുവിന് വംശനാശം വന്നു എന്ന് പോലും നമ്മൾ വളരെയേറെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ അന്ന് കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗമായിരുന്ന മണ്ണുത്തി വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളും ഇവിടുത്തെ തന്നെ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുടെയും ഒരു സംയുക്ത സംരംഭമായിട്ടാണ് ഈ പശുക്കളെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം അവർ ഈ വിദ്യാർത്ഥികളും ചില അധ്യാപകരും കേരളത്തിലുടനീളം സഞ്ചരിച്ച് 12s പശുക്കളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ഈ പശുക്കളെ ഈ ഫാമിൽ കൊണ്ടുവന്ന് മണ്ണുത്തിയിലെ സെൻറ്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ അനിമൽ ജനറ്റിക്സ് ആൻഡ് ബ്രീഡിങ്ങിൻ്റെ ഭാഗമായ വെച്ചൂർ ഫാം അന്നാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങി വെച്ചത്. അതിനുശേഷം കഴിഞ്ഞ 20s വർഷക്കാലമായിട്ട് ഈ പശുവിനെയും ഇതിൻ്റെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ചിട്ടുള്ള പല പഠനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്നും ഇന്ന് നടത്തി വരുന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ ആവിർഭാവത്തോടുകൂടി ഈ സെൻ്ററും ഈ വെച്ചൂർ പശുവിൻ്റെ ഫാമും ഇന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വളരെ ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു ജനുസാണ് ഇത് എന്നതാണ്. ഇന്ത്യയിലെയും ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞിട്ടുള്ള ജനുസായിട്ടാണ് വെച്ചൂർ പശുക്കളെ നാം ഇന്ന് കണക്കാക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വെച്ചൂർ പശുവിന് 90 cm താഴെ മാത്രമേ ശരീരത്തിൻ്റെ ഉയരമുണ്ടാകാറുള്ളൂ. ഭാരമാകട്ടെ 150 kg. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ ചെറിയ ചുള്ളി കൊമ്പുകളാണ്. ഈ കൊമ്പുകൾക്ക് ചെറുതായിട്ടുള്ള ഒരു വളവ് കൂടി ഉണ്ടാകും. പഴമക്കാർ പറയുന്നത് ഈ കൊമ്പിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വയ്ക്കുകയാണെങ്കിൽ അത് പശുവിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴുന്ന രീതിയിലായിരിക്കുമെന്നതാണ്. അതാണത്രേ ഏറ്റവും നല്ല വെച്ചൂർ പശുവിൻ്റെ ലക്ഷണം. കഴിഞ്ഞ 20s ഈ സ്ഥാപനത്തിൽ നിന്നും കർഷകർക്ക് വേണ്ടി ഈ പശുക്കളെ വിതരണം ചെയ്യാറുണ്ട്. ഏകദേശം 180s പശുക്കളെ ഇത്തരുണത്തിൽ ഇവിടെ നിന്നും വിതരണം ചെയ്തു വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 70s 80s പശുക്കൾ ആ പശുക്കളുടെ ഉടമസ്ഥരുമായിട്ട് ഈ കേന്ദ്രത്തിന് ഇന്നും സമ്പർക്കം ചെലുത്താൻ സാധിക്കുന്നുണ്ട്.
ഈ പശുക്കളെ എല്ലാം തന്നെ കുത്തിവെക്കാനുള്ള ബീജം സൗജന്യമായിട്ട് ഈ സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ കൊടുത്തു വരുന്നത്. സാധാരണ പശുക്കളിൽ നിന്നും വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള പശുവാണ് വെച്ചൂർ. ആകൃതിയും വലിപ്പവും പ്രധാന പ്രത്യേകതയാണെങ്കിലും ഔഷധഗുണമുള്ള പാലാണ് ഇവയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത്. പരമാവധി പാൽ ഉൽപാദനം 3 ലിറ്ററാണ്. ഔഷധഗുണമുള്ള പാലായതുകൊണ്ട് തന്നെ ആയുർവേദ മരുന്ന് ഉൽപാദനത്തിനാണ് വെച്ചൂർ പശുവിൻ്റെ പാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വെച്ചൂർ പശുവിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കാൾ ഉപരിയായിട്ട് ഇതിൻ്റെ പാലിൻ്റെ സവിശേഷതകളാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധ ആർജിക്കുന്ന ഒരു വിഷയം. വളരെ കട്ടികൂടിയ പാലാണ് എന്നുള്ളതിൽ നിന്നും ഉപരിയായിട്ട് പാലിലെ കൊഴുപ്പ് അമ്ലങ്ങൾക്കും കൊഴുപ്പ് കണികകൾക്കും വലുപ്പം കുറവാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രോഗികളായവർക്കും കുട്ടികൾക്കും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പാലായിട്ടാണ് വെച്ചൂർ പശുവിൻ്റെ പാലിനെ നാം കണക്കാക്കുന്നത്. ഇതുകൂടാതെ ശാസ്ത്രീയമായ രീതിയിൽ പാലിലെ മാംസ്യത്തിൻ്റെ ഘടകങ്ങളെയും അതിൻ്റെ കൊഴുപ്പിൻ്റെ ഘടകങ്ങളെയും കുറിച്ചിട്ടുള്ള പഠനങ്ങളും അതിൻ്റെ ഫലങ്ങളും പല ജേർണലുകളിലായിട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 15 ലിറ്ററോളം പാലാണ് ഒരു ദിവസത്തിൽ ലഭിക്കുന്നത്. ഇത് മണ്ണുത്തി വെറ്റിനറി കോളേജിൻ്റെ ഡയറി പ്ലാന്റിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന പാലിൻ്റെ അളവ് കുറയാനുള്ള പ്രധാന കാരണം ഈ പാല് കൂടുതലായിട്ടും അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷമുള്ള 15 ലിറ്റർ പാൽ മാത്രമേ പുറത്തേക്ക് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനം കൂടിയാണ് വെച്ചൂർ. പ്രതിദിനം വളരെ കുറഞ്ഞ തീറ്റ മാത്രമേ ഇവയ്ക്ക് ആവശ്യമുള്ളൂ. മണ്ണുത്തി വെറ്റിനറി കോളേജും വെറ്റിനറി ഫാമും പുതുതായി ആരംഭിച്ച വെറ്റിനറി സർവകലാശാലയുടെ കീഴിലായതിനാൽ സർവകലാശാലയാണ് ഇപ്പോൾ വെച്ചൂർ പശുവിൻ്റെ സംരക്ഷണത്തിനും മറ്റ് ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ആവിർഭാവത്തോടുകൂടി ഈ ഫാമിൻ്റെ വലുപ്പം കൂട്ടാനും അതുവഴി കൂടുതൽ കർഷകർക്ക് ഈ ഫാമുമായിട്ട് സമ്പർക്കം പുലർത്താനും അവർക്ക് കന്നുകാലികളെ നൽകാനും കഴിയണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ ഫാമിൻ്റെ ഇന്നത്തെ 100 പശുക്കൾ എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി 200-250 പശുക്കളുള്ള ഒരു യൂണിറ്റായി ഉയർത്താൻ ഞങ്ങൾ ശ്രമിച്ചു വരുന്നുണ്ട്. ഹരിത സമൃദ്ധമായ കാഴ്ചകളിലൂടെയുള്ള മണ്ണിൻ്റെ സഞ്ചാരം ഇവിടെ തീരുന്നില്ല. പുതിയ കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം. മണ്ണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രൊഡ്യൂസർ മണ്ണ്, റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സ്, HMT കോളനി PO, എറണാകുളം. 683-503. ഇമെയിൽ mann@reporteronline.in. ഭൂമിയുടെ മനസ്സിലൂടെ ഒരു ഹരിത സഞ്ചാരം. മണ്ണ്.